നമസ്കാരം. ഇന്നത്തെ ഫ്രെയിംസിലേക്ക് എല്ലാ എ സി ബി പ്രേക്ഷകർക്കും സ്വാഗതം. കഥയിലും അവതരണത്തിലും പുതുമ വരുത്തിക്കൊണ്ട് എന്നാൽ നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെയോ നമ്മളിലെയോ വികാരങ്ങളെയും വിചാരങ്ങളെയും നമുക്ക് പ്രിയപ്പെട്ട അഭിനേതാക്കളിലൂടെ ക്യാമറയിൽ പകർത്തുന്ന ചിത്രമാണ് വർഷം. ഒരു മമ്മൂട്ടി ചിത്രം കൂടിയാണ് വർഷം. ഈ ചിത്രത്തിൽ വേണു എന്ന കഥാപാത്രത്തിനാണ് മമ്മൂട്ടി ജീവൻ നൽകുന്നത്. നന്ദിനി എന്ന നായിക കഥാപാത്രമായി എത്തുന്നത് സീരിയൽ രംഗത്തു നിന്ന് വന്ന ആശാ ശരത്താണ്. ഈ ചിത്രത്തിന്റെ ഓഡിയോ സി ഡി പ്രകാശനം കൊച്ചിയിൽ നടക്കുകയുണ്ടായി. മലയാള സിനിമയിൽ ആദ്യമായി പ്ലാസ്റ്റിക് രഹിത മാതൃകയുടെയും ലൈവ് സ്ട്രീമിംഗിന്റെ പുതുമ വരുത്തിക്കൊണ്ട് വർഷത്തിന്റെ ഓഡിയോ സി ഡി പ്രകാശനം ചെയ്യുകയുണ്ടായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ ജി ജോർജിന് നൽകിക്കൊണ്ടാണ് സി ഡി പ്രകാശനം നടത്തിയത്. ഈ സിനിമയുടെ പരസ്യത്തെ പറ്റി ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയപ്പോഴേ ഫ്ലക്സുകൾ വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. നമ്മുടെ നാട്ടിൽ മാരകമായ പല രോഗകാരണങ്ങൾക്കും ഫ്ലക്സും ഫ്ലക്സിനോടനുബന്ധിച്ചുള്ള പല പ്രോഡക്ട്സുമാണ്. അതുകൊണ്ട് ഞങ്ങളാലാവുന്ന തരത്തിൽ ഈ സിനിമയുടെ പരസ്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുള്ള ഞങ്ങൾ അതിന് നേരത്തെ മാപ്പ് ചോദിക്കുന്നു. കാരണം നമ്മൾ ഏൽപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നാലും ഞങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ട് വളരെ സൂക്ഷിച്ചാണ് എൻ്റെ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ ക്യാൻവാസിലും ചാക്കിലും പേപ്പറിലും ഒക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പരസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. നേരത്തെയാണ് തീരുമാനിച്ചത്. പക്ഷേ അതിന് ഞങ്ങളിത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിസഭ പ്ലാസ്റ്റിക് നിരോധിക്കാൻ നിയമം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പലരും പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഞങ്ങൾക്ക് ആദ്യമേ ഇതൊരു മാതൃകയായി ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ സാധിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇത് ഏതായാലും ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അതിനെപ്പറ്റി. ഈ സിനിമയുടെ ലോഞ്ചിനും ഈ ഓഡിയോ ലോഞ്ചിനും അദ്ദേഹം എത്തിച്ചേരാമെന്നതിനോട് വാക്ക് തരികയും അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് ദിവസം ഞങ്ങൾ വെക്കുകയും. ഇത് സാധാരണ നമ്മൾ ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ മുറിയിൽ ഒരു സാധാരണ ചെറിയൊരു സ്ക്രീനിൽ ഒരു കമ്പ്യൂട്ടർ മുഖേന ആണ് സാധാരണ ഈ ഓഡിയോ ലോഞ്ചിൽ സിനിമയുടെ പാട്ടുകളും ട്രെയിലറും കാണിക്കുന്നത്. അത് പാടില്ല. യഥാർത്ഥത്തിൽ സിനിമയിൽ കാണുന്ന അനുഭൂതി ഈ വരുന്ന ആളുകൾക്കെങ്കിലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിയേറ്ററിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഇത് അവതരിപ്പിച്ചത്. നന്ദി. പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഗവൺമെൻറ് രണ്ട് ദിവസം മുമ്പ് നടത്തിയെങ്കിലും ആ പ്രഖ്യാപനം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു എന്ന് ശ്രീ മമ്മൂട്ടിക്കും ഈ സിനിമാ വർഷത്തിനും അഭിമാനിക്കാൻ സാധിക്കുമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതൊരു നല്ല മാതൃകയാണ്. മറ്റുള്ളവർക്കൂടെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാതൃകയാണ്. മമ്മൂട്ടി ഒരു നല്ല നടനാണ്, മലയാളികൾ മുഴുവൻ സ്നേഹിക്കുന്ന നായകനാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളം പ്രത്യേകം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. മദ്യത്തിനും ലഹരിക്കുമെതിരെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്ലാസ്റ്റിക്കിനും ഫ്ലക്സിനുമൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനം വാക്കുകളിലല്ല പ്രവർത്തികളിലൂടെ കാണിച്ചുകൊണ്ട് അദ്ദേഹം പ്രത്യേക മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ വർഷം സിനിമ അതൊരു വലിയ വിജയമാകുമ്പോൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെയേറെ നേട്ടങ്ങൾ കൂടി അതോടൊപ്പം വിജയിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ രഞ്ജിത് ശങ്കർ ഇത്
സംവിധാനം ചെയ്ത വർഷം സംവിധാനം ചെയ്ത അദ്ദേഹത്തിനും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. നഗരത്തിൽ ഇടത്തരം ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് വേണുഗോപാൽ. എന്റെ വീട്, എന്റെ കുടുംബം എന്ന ചിന്താഗതിയിലേക്ക് ഒതുങ്ങിക്കൂടിയ വേണുഗോപാലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് വർഷം പറയുന്നു. ഈ ചടങ്ങിൽ മാതൃഭൂമി ഡയറക്ടർ എം വി ശ്രേയസ് കുമാർ, സംവിധായകരായ സിദ്ദിഖ്, സിബി മലയിൽ, സത്യൻ അന്തിക്കാട്, കമൽ, നിർമ്മാതാക്കളായ ആന്റോ ജോസഫ്, എസ് ജോർജ്, മിലൻ ജലീൽ, തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി, രഞ്ജിത് ശങ്കർ എന്നിവരും, അഭിനേതാക്കളായ സിദ്ദിഖ്, ആശ ശരത്, ഹണി റോസ്, ഹരീഷ് പേരടി, ചിത്രത്തിന്റെ ഛായാഗ്രഹൻ മനോജ് പിള്ള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. താരചക്രവർത്തി മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനിയായ പ്ലേ ഹൗസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത് ശങ്കർ. അസൂയ, കുശുമ്പ്, പൊങ്ങച്ചം തുടങ്ങിയ വികാരങ്ങൾ ഇല്ലാത്തവർ നമുക്ക് ചുറ്റും എത്ര പേരുണ്ട്? അപൂർവമല്ലേ? എന്നാൽ ഈ ചിത്രത്തിലൂടെ അങ്ങനെ എല്ലാ വികാരങ്ങളും ഒത്തുചേർന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണാൻ കഴിയും. വർഷം ഇതുവരെ നമ്മൾ കാണാത്ത മമ്മൂട്ടി ചിത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഫ്രെയിംസിൽ ഇനി പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി ന്യൂ റിലീസസ്. മിലൻ ജലീൽ നിർമ്മിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ. ജയറാമാണ് ഈ ചിത്രത്തിൽ നായകനായി എത്തുന്നത്. നായിക പ്രിയാമണി, നരേൻ, ലെന, ഇന്നസെന്റ്, ശ്രീരാഗ് നമ്പ്യാർ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഗാലക്സി ഫിലിംസിന്റെ ബാൻഡിലാണ് മിലൻ ജലീൽ ഈ ചിത്രം നിർമ്മിച്ചത്. ഫ്രെയിംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി ഫ്രെയിംസിനെ അടുത്ത ആഴ്ച. ടിൽ ദ ന്യൂ പീപ്പിൾ, ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.